മനുഷ്യൻ പലപ്പോഴും ഇമ്മീഡിയറ്റ് ചുറ്റുപാടുകളെ കുറിച്ചാണ് ഏറെ വേവലാതിപ്പെടുന്നത്, ബോധോടാകുന്നത്. പ്രാദേശികമായി അവർക്കുണ്ടാകുന്ന ചില അസംതൃപ്തികൾ അല്ലെങ്കിൽ ചില ചലഞ്ചർ, ചില നേട്ടങ്ങൾ ഇതെല്ലാമാണ്. അതുകൊണ്ട് ഇപ്പം ദിവ്യ വിഷയവും അതുപോലെ മറ്റ് ചില ലോക്കൽ കേരളവുമായി ബന്ധപ്പെട്ട, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമൊക്കെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയത്തെ ആത്യന്തികമായി മാനവരാശിയുടെ തന്നെ ഒരു പുനഃക്രമീകരണത്തിന് അല്ലെ ലോക വ്യവസ്ഥയുടെ തന്നെ മാറ്റത്തിന് കാരണമാകുന്ന ചില ലാർജർ ട്രെൻഡുകൾ അത് അവഗണിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അത് ബ്രിക്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ജസ്റ്റ് കൺക്ലൂഡഡ് ബ്രിക്സ്, റഷ്യയിലെ കസാനിൽ വെച്ച് ഇപ്പോൾ അവസാനിച്ച 3 ദിവസം നീണ്ടുനിന്ന 16-ാമത്തെ ബ്രിക്സ് ഉച്ചകോടി, അതെന്താണ് സംഭവിച്ചത്, ഇന്ത്യക്ക് അതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത്, ഇന്ത്യ എന്ത് നേട്ടങ്ങളുമായിട്ടാണ് തിരിച്ച് ഡൽഹിയിൽ എത്തിയത്, ഇതൊന്ന് പരിശോധിക്കുക. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്കറിയാം ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു ഒരു ബദലാണ്. അമേരിക്ക നേതൃത്വം നൽകുന്ന, പാശ്ചാത്യ ലോകം നേതൃത്വം നൽകുന്ന യൂറോസെൻട്രിക് ആൻഡ് ട്രാൻസ് അറ്റ്ലാന്റിക് ലോകക്രമത്തിനെതിരെ, ഡോളർ അധിഷ്ഠിത ലോകക്രമത്തിനെതിരെ ഉള്ള ലോകത്തെ വളർന്നു വരുന്ന ശക്തികളുടെ സംഘടിതമായ ചെറുത്തുനിൽപ്പിന്റെ പേരാണ് ബ്രിക്സ്. റഷ്യ, ബ്രസീൽ, ഇന്ത്യ, ചൈന എന്ന 4 രാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് തുടങ്ങുകയും പിന്നീട് സൗത്ത് ആഫ്രിക്കയും കൂടെ ചേർക്കുകയും അതിനുശേഷം ഇപ്പോൾ ഇതാ മറ്റ 5 രാജ്യങ്ങൾ കൂടി, ഇറാന്റെ ആ പ്രദേശത്തെ ശത്രു കൂടിയായ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഈജിപ്ത്, എത്യോപ്യ, അങ്ങനെ 10 രാജ്യങ്ങൾ ഇന്ന് ബ്രിക്സിന്റെ ചിറകിനടിയിലുണ്ട്. മറ്റൊരു 10 രാജ്യങ്ങൾ ബ്രിക്സിൽ ചേരാനായി താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ബ്രിക്സ് ഒരു ചെറിയ നെത്തോലി അല്ല, ചെറിയ മീനല്ല എന്നോർക്കണം. ലോകത്തെ ജനസംഖ്യയുടെ 45% ഇപ്പോൾ തന്നെയുണ്ട്. ഇന്ത്യയും റഷ്യയും ചൈനയും കൂടി ചേരുമ്പോൾ തന്നെ ലോകത്തിന്റെ ഭൂമിയുടെ തന്നെ വലിയൊരു പങ്കായി, ജനസംഖ്യയുടെ ഒരു വലിയ പങ്കായി. അപ്പം ലോക ക്രമത്തെ തന്നെ നിയന്ത്രിച്ചിരുന്നത് G7 ആണ്. അമേരിക്കയും യൂറോപ്യൻ ശക്തികളായ ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും ജപ്പാനും എല്ലാം ചേർന്ന ഒരു ഘടന. അപ്പം ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നു. ഇവരെല്ലാം ട്രേഡിന് വേണ്ടി, ലോക വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കറൻസി ഡോളറാണ്, ഡോളർ അധിഷ്ഠിത വ്യാപാരം. ഇനി പെട്രോൾ കച്ചവടം ചെയ്യണമെങ്കിലും പ്രകൃതിവാതകം, എണ്ണ, ക്രൂഡ് ഓയിൽ കച്ചവടവും പെട്രോൾ ഡോളേഴ്സ് എന്നാണല്ലോ പറയുക. ഇതിനെന്തെങ്കിലും ഒരു അറുതി വരുത്തിയെങ്കിൽ മാത്രമേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മോചനമുള്ളൂ. നമുക്ക് വളരണം, നമ്മുടെ GDP വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നു. GDP ഇപ്പോൾ ഏതാണ്ട് നമ്മൾ 4 ട്രില്യൺ ഇക്കോണമിയോട് അടുക്കുകയാണ്. അപ്പോഴും ലോകത്തെ സമ്പദ് വ്യവസ്ഥകളുടെ കാര്യത്തിൽ GDP കണക്കിൽ പറയുമ്പോൾ 5-ാമത്തെ വലിയ ശക്തിയാണ്. നമ്മൾ ബ്രിട്ടനെ പിന്തള്ളിയത് കഴിഞ്ഞ 2 വർഷം മുൻപാണ്. ഇനിയിപ്പോൾ പിന്തള്ളാനുള്ളത് 2 ശക്തികളെ കൂടിയാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും താഴെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി 2030 ഭാരതം വരുമെന്നാണ് ഇൻഡിപെൻഡൻ്റായി എല്ലാ ഏജൻസികളുടെ കണക്കുകൂടൽ. പക്ഷെ നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ വെൽത്ത് 142 കോടി ജനങ്ങളിലേക്ക് വീതിച്ചു പോകുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി പ്രതിശീർഷ വരുമാനം കുറവാണ് കാണിക്കുന്നത്. അത് അമേരിക്കയുടെയും ജപ്പാന്റെയും ഏടായാലെത്തില്ല, ചെറിയ ചെറിയ ഗൾഫ് രാജ്യങ്ങളെക്കാളും വളരെ കുറവാണ്. പക്ഷേ വളർച്ച മുന്നോട്ട് പോകണമെങ്കിൽ അത്ഭുതങ്ങൾ നടത്തണം. അങ്ങനെ അത്ഭുതങ്ങൾ നടത്താൻ കഴിവുണ്ടെന്ന് ഇന്ത്യ വിശ്വസിച്ച ഒരു സമിതിയാണ് ബ്രിക്സ്. പക്ഷെ ഒരു ചെറിയ കല്ലുകടിയിലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു, നമ്മുടെ ശത്രു എന്ന് പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷ പകർന്നു നൽകുന്ന രാജ്യം പാകിസ്ഥാനല്ല, ചൈനയാണ്. അപ്പൊ ചൈനയോടൊപ്പം എങ്ങനെയാണ് ഒരു വേദി പങ്കിടുക? നമ്മൾ ചൈനയോടൊപ്പം ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മെമ്പറാണ്, അതുപോലെ G20 മെമ്പറാണ്. അത് സാരമില്ല, കുറച്ചുകൂടി വിതരണാത്മകമായ ഒരു സമിതിയാണ്. പക്ഷെ ബ്രിക്സ് അങ്ങനെയല്ല, റഷ്യയുടെ ബ്രെയിൻ ചൈൽഡ്. അതേസമയം റഷ്യയെക്കാൾ വലിയ ശക്തി ഇന്ന് ചൈനയാണ്. സൈനികമായും സാമ്പത്തികമായും ജനസംഖ്യാപരമായും ടെക്നോളജി നോക്കിയാലും റഷ്യ ഇന്ന് വലിയേട്ടനല്ല. മുൻപ് വലിയേട്ടനായിരുന്ന റഷ്യ ഇപ്പം ചെറുതായി. പണ്ട് ബ്രിട്ടനായിരുന്നു വലിയേട്ടൻ, അമേരിക്ക ആ സ്ഥാനം കൊണ്ടുപോയതുപോലെ റഷ്യയെക്കാൾ വലിയ ശക്തി ബ്രിക്സിനുള്ളിൽ ചൈന തന്നെയാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും വളർന്നു വരുന്ന ഭാവിയിലെ വൻ ശക്തികൾ, ഇവർ തമ്മിൽ പരസ്പരം പോരടിച്ച് നിൽക്കാതെ ഇരിക്കേണ്ടത് റഷ്യയുടെ കൂടെ ആവശ്യമാണ്. നമുക്കറിയാമല്ലോ അതിർത്തി തർക്കം ഏറെയുണ്ട്. ചൈന പരമ്പരാഗതമായി തന്നെ എത്രയോ അതിർത്തി 1962 യുദ്ധത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ തന്നെ
ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ നമ്മൾ പറയുമ്പോഴും അതിന് പിന്നിൽ ഒരു ഫൈവ് ഫിംഗർ പോളിസീസാണ്. അതായത് ഇന്ത്യയുടെ ഭാഗമായ ലഡാക്കിൻ്റെ മേലും അരുണാചൽ പ്രദേശിൻ്റെ മേലും സിക്കിമിൻ്റെ മേലും എല്ലാം ചൈനീസ് കണ്ണുണ്ട്. അത് മാത്രമല്ല ടിബറ്റിനെയും അതുപോലെ ടിബറ്റിൻ്റെ തെക്കൻ പ്രദേശമായ രാജ്യങ്ങളാണ് നേപ്പാൾ ഭൂട്ടാൻ ഇതിനെല്ലാം മേൽ ചൈനയ്ക്ക് കണ്ണുണ്ട്. അപ്പോൾ ആ ഒരു ചൈനീസ് സാമ്രാജ്യത്വ മോഹത്തെ ഭാരതം ഇപ്പോൾ വളരെ ശക്തമായി എതിർക്കുന്നു. നമ്മുടെ സൈനിക സന്നാഹം 60,000 സോൾജിയേഴ്സാണ് ലഡാക്ക് മേഖലയിൽ തന്നെ ഉള്ളത്. മറിച്ച് അപ്പുറത്തെ വശത്ത് ചൈനയിലും അത്രയും തന്നെ സോൾജിയേഴ്സ് ഉണ്ട്. അപ്പം ഇത് വലിയ സാമ്പത്തിക ചെലവാണ്, ഭാരതത്തിനും ചൈനയ്ക്കും നടുവൊടിയുന്ന ചെലവാണിത്, ഇത്രയും സൈനികരെ അതിർത്തിയിൽ ഇങ്ങനെ മുഖാമുഖം നിർത്തുക എന്നത്. അപ്പോൾ അതിർത്തിയിൽ ഡി എസ്കലേഷൻ, ഡിസെൻഗേജ്മെൻ്റ് ഇതൊക്കെ ഉണ്ടാകേണ്ടത് രണ്ട് രാജ്യങ്ങളുടെയും ആവശ്യമാണ്. പക്ഷേ ആരാദ്യം മിണ്ടും ആരാദ്യം സംസാരിക്കും, ഇതേക്കുറിച്ച് തർക്കമുണ്ടായി. അതുകൊണ്ട് റഷ്യയുടെ കൂടെ അദൃശ്യമായൊരു പ്രേരണയുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ 31 പ്രാവശ്യമാണ് നയതന്ത്ര തലത്തിൽ ചെറിയ നയതന്ത്ര സംസാരങ്ങൾ ഉണ്ടായത്. 2020 ജൂണിന് ശേഷം, 2020 May 5 ചൈന ഇന്ത്യ അതിർത്തി തർക്കം ഏറ്റവും അവസാന റൗണ്ടിൽ പൊട്ടിത്തെറിച്ചത്. ഗൽവാൻ മേഖലയിലെ സംഘർഷമൊക്കെ വരുന്നത് June 2020 15 അതിനുശേഷമാണ് വലിയ തോതിലുള്ള സംഘർഷമാണ്. അത് മുഖാമുഖം ഇങ്ങനെ നിൽക്കുകയാണ്. 7 ഇന്ത്യയും ചൈനയും മുഖാമുഖം നിന്നു. പല പല ചർച്ചകളിലൂടെ അതിലെ 5 വിവിധങ്ങളായ മേഖലകളിൽ, ഹോട്ട് സ്പ്രിംഗ് പോലെയുള്ള, പഗോങ് തടാകം പോലെയുള്ള മേഖലകളിൽ ഈ ചൈനീസ് സൈന്യം പിന്മാറി, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും സംയമനം പാലിച്ചു. പക്ഷേ ഡെപ്സാങ് ആൻഡ് ഡെംചോക്ക് എന്ന ലഡാക്കിൻ്റെ ഏറ്റവും വടക്കൻ മേഖലയും ഏറ്റവും തെക്കൻ മേഖലയിലും ചൈനീസ് സൈന്യം അവിടെ സമതലങ്ങളാണ്, അവിടുന്ന് പിന്മാറാൻ വിസമ്മതിച്ചു. കഴിഞ്ഞ ആഴ്ച ഈ നയതന്ത്ര ചർച്ചകൾക്ക് സമാന്തരമായി നടന്ന സൈനിക തലത്തിൽ തന്നെ 21 ചർച്ചകളാണ് നടന്നത്. ഇതിൻ്റെ എല്ലാം പരിസമാപ്തി എന്ന നിലയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ നടന്ന ചർച്ച അത് ഫലവത്തായി. അങ്ങനെ ഡി എസ്കലേഷൻ അവിടെ സാധ്യമായി. അത് സ്ഥിരീകരിക്കുന്നതിന് വേദിയായത് ബ്രിക്സിന്റെ ഉച്ചകോടിയാണ്. മോദി, ഷീ ജിൻപിങ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ ഖസാനിൽ വെച്ച് സൈഡ്ലൈൻ ഓഫ് ദ ബ്രിക്സ് സമ്മിറ്റ് സംസാരിച്ച് ഏകദേശം തീർച്ചമൂർച്ച വരുത്തി. അതിലേറ്റവും ആശ്വസിക്കുന്നത് റഷ്യയും കൂടിയാണ്. കാരണം അമേരിക്കക്കെതിരെ ശക്തമായ ഒരു എതിർനിര രൂപപ്പെടുത്തിയെടുക്കാൻ, കാരണം ഉക്രൈൻ യുദ്ധത്തിൽ കൈപൊള്ളി നിൽക്കുകയാണ് റഷ്യ. അതുമാത്രമല്ല ഇറാനെ സഹായിക്കേണ്ട ചുമതലയുണ്ട് റഷ്യക്ക്. ഇറാൻ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിലാണ്. അപ്പോൾ ഇവിടെ ഇറാന്റെ ശത്രുപക്ഷത്ത് പൊതുവെ ആ പ്രദേശത്ത് നിൽക്കുന്ന സൗദി അറേബ്യയും UAE കൂടെ ചേർക്കാൻ കഴിഞ്ഞത് റഷ്യക്ക് വലിയൊരു നേട്ടമാണ്, ചൈനയ്ക്ക് നേട്ടമാണ്. അതുമാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഭാരതം ചില ദോഷേക്ക് നിരക്കുകൾ പറയും, ഭാരതം രണ്ട് വള്ളത്തിലും കാല് ചവിട്ടി നിൽക്കുകയാണ്. അമേരിക്കൻ വള്ളത്തിലും റഷ്യൻ ചൈനീസ് വള്ളത്തിലും കാല് ചവിട്ടി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതല്ല വാസ്തവം. നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റാണ് പ്രധാനം. നമ്മുടെ പോളിസി എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി, തന്ത്രപരമായ പരമാധികാരം എന്ന് പറഞ്ഞാൽ റഷ്യയോടൊപ്പം ചങ്ങാത്തമുള്ളതുകൊണ്ട് മാത്രം നമ്മൾ അമേരിക്കയെ തള്ളിപ്പറയാൻ തയ്യാറല്ല. റഷ്യയോട് ചങ്ങാത്തമുള്ളതുകൊണ്ട് ഉക്രൈന് വേണ്ടി നീതി നിഷേധിക്കാനാവില്ല. നമ്മൾ ഉക്രൈനോടൊപ്പം നിൽക്കും. രണ്ട് രാജ്യങ്ങളോടും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ തർക്കപരിഹാരത്തിനായി വ്ളാദിമിർ സെലൻസ്കിയും വ്ളാദിമിർ പുട്ടിനും സമീപിക്കുന്ന ലോക നേതാവായി മോദി മാറിയിരിക്കുന്നു. അതുമാത്രമല്ല ഇസ്രയേൽ ഇറാൻ പ്രശ്നത്തിലും ഇറാനോടുള്ള നമ്മുടെ ചരിത്രപരമായ സൗഹൃദം, ഇസ്രയേലിനോട് ഇപ്പോൾ കാട്ടുന്ന സൗഹൃദം, ഇവിടെയും വിഷയം പരിഹരിക്കാൻ ഇന്ത്യയുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേരിട്ടുള്ള തലത്തിലല്ല, മറിച്ച് ആ സാഹചര്യം ഇറാൻ ഇസ്രയേൽ ഫേസ് ഓഫ് അത് ലഘൂകരിക്കുന്നതിന് ഇന്ത്യ ഒരുക്കുന്ന സംവിധാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്ത്യയെ ഒരു വലിയ നയതന്ത്ര ശക്തിയായി തന്നെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു നയം അത് വിജയത്തിലെത്തുന്നു. ദക്ഷിണേഷ്യയിൽ ഇന്ത്യ കൈപൊള്ളുന്നു എന്ന് ഓർക്കണം. ഞാൻ രണ്ടും പറയുന്ന ഒരാളാണ്, ഓർക്കണം. ദക്ഷിണേഷ്യയിൽ ബംഗ്ലാദേശുമായ ചരിത്രപരമായ നല്ല ബന്ധം, അതിപ്പോൾ വലിയ ടെൻഷനിലാണ്. പാകിസ്ഥാനുമായ വിഷയങ്ങൾ പരിഹരിച്ചിട്ടില്ല, ഇപ്പൊ ചർച്ചകൾ പുനരാരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ശ്രീലങ്കയിലെ ഭരണമാറ്റം അത് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ആശങ്കാപൂർവ്വമായി നമ്മൾ കാണുന്നു. ബാലദേവുമായ തർക്കങ്ങൾ ഭാഗികമായി പരിഹരിച്ചു, എന്നാലും പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. ദക്ഷിണേഷ്യയിൽ ഇന്ത്യ സമുദ്ര മേഖലയിൽ ഇന്ത്യ വെല്ലുവിളി, തൊട്ടയൽപ്പക്കത്ത് വെല്ലുവിളി നേരിടുന്നു. ചൈനീസ് വലിഞ്ഞു മുറുക്കൽ ഇന്ത്യയെ വളരെ വലിയ രീതിയിലുണ്ട്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെയും സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസീസിലൂടെയും. പക്ഷേ അതിനുള്ള നല്ല മാർഗം
ഒരു ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള നല്ല മാർഗം ആ ശത്രുവുമായി സൗഹൃദം പാലിക്കുക. പക്ഷെ നമ്മുടെ ടേംസിൽ, ഇന്ത്യയുടെ ടേംസിൽ സൗഹൃദം സ്ഥാപിക്കണമെങ്കിൽ വെറും ഉഭയകക്ഷി ചർച്ച കൊണ്ട് നടക്കില്ല. അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് മൾട്ടി ലാറ്ററൽ ഫോറംസ് ലൈക്ക് ബ്രിക്സ്, അവിടെയാണ് ബ്രിക്സിൻ്റെ ഒരു പ്രസക്തി. അതുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും നരേന്ദ്രമോദി ചർച്ച നടത്തി. ഇറാനുമായിട്ടുള്ള സവിശേഷമായ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ചബഹാർ തുറമുഖത്തിലൂടെ മധ്യേഷ്യയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്കുള്ള ആക്സസ് ഉറപ്പുവരുത്തി ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ നേടിയെടുക്കാൻ ഇനി പ്രതിജ്ഞാബദ്ധമാണ്. അപ്പം നമ്മൾ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടും, അതിനകത്ത് ധാർമ്മികതയുടെ വിഷയമൊന്നുമല്ല. പക്ഷേ പ്രായോഗികമായി ഇന്ത്യൻ ജനതയ്ക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ തക്ക പ്രായോഗികമായ നിലപാടാണ്. അപ്പം അല്ലാതെ ആത്യന്തികമായി ഒരു രാജ്യവും ഇന്ത്യയുടെ ശത്രുവല്ല, ഒരു രാജ്യവും ഇന്ത്യയുടെ ആ രീതിയിൽ മിത്രവുമല്ല. മിത്രം ശത്രുത ഇതൊക്കെ ഉള്ളത് നയതന്ത്ര ഭാഷയിൽ നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കയോടുള്ള ബന്ധം നഷ്ടപ്പെടുത്താതെ, ഇസ്രയേലിനോടുള്ള ബന്ധം നഷ്ടപ്പെടുത്താതെ, ഉക്രൈനോടുള്ള ബന്ധം നഷ്ടപ്പെടുത്താതെ ബ്രിക്സ് രാജ്യങ്ങളിൽ ഒന്നായി പ്രവർത്തിക്കുകയും അമേരിക്ക നേതൃത്വം നൽകുന്ന ഇപ്പോഴത്തെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലോക സാമ്പത്തിക ക്രമത്തിൽ നിന്നും മോചനം നേടാനും ഇന്ത്യൻ റുപ്പിക്ക് കരുത്തു പകരാനും ഇന്ത്യൻ റുപ്പിക്ക് വിലയുണ്ടാകാനും അന്താരാഷ്ട്ര ട്രേഡിൽ ഡോളർ ഉപയോഗിക്കുന്നതിന് പകരം റുപ്പി ടേംസിൽ ട്രേഡ് നടത്താനുള്ള സാഹചര്യം ഒരുങ്ങാനും അതുവഴി നമ്മുടെ സാമ്പത്തിക അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാനും ബ്രിക്സിലെ സാന്നിധ്യം സഹായിക്കുമെങ്കിൽ നല്ലത്. ആ ബ്രിക്സ് കാരണം ഇന്ത്യ ചൈന സംഘർഷത്തിലെ മഞ്ഞുരുകാൻ കാരണമാണെങ്കിൽ ഡബിൾ ഓക്കെ. അതുകൊണ്ട് ബ്രിക്സ് സമ്മേളനം ഇപ്പോൾ സമാപിച്ച, ഖസാനിൽ സമാപിച്ച ബ്രിക്സ് സമ്മേളനം വലിയ ഒരു രജതരേഖയാണ്, ഭാവിയിലേക്കുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയും തന്നെയാണ് ഭാരതത്തിന് ബ്രിക്സ് സമ്മേളനം സമ്മാനിക്കുന്നത്.